സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കിയേ തീരൂ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും. എങ്കിലും സീതാറാം യെച്ചൂരിയും കോടിയേരിയും ആ ഗണത്തിൽ പെടുന്നില്ലെന്ന് കോടിക്കുന്നിൽ സുരേഷ് എംപിക്കൊരു തോന്നൽ. കാരണം പരിസ്ഥിതി സംരക്ഷണത്തിന് സി പി എം പ്രാധാന്യം കൊടുക്കുമെന്ന് യെച്ചൂരി പണ്ടെങ്ങോ പറഞ്ഞിട്ടുണ്ട്. വിയോജിപ്പുകളും ആശങ്കകളും ചർച്ച ചെയ്യാമെന്ന് കോടിയേരിയും ഭംഗി വാക്ക് പറഞ്ഞിട്ടുണ്ടത്രേ. വെട്ടും കുത്തും ഒന്നും ഈ വെട്ടിക്കര ഡയമന് പുത്തരിയല്ല, കേട്ടോടാ മുരുകപ്പ. സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നടത്തിയ വാർത്താ സമ്മേളനം വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം പരിസ്ഥിതി ആഘാതം അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷം വരുന്ന ഒരു പദ്ധതിക്കും സി പി എം കൂട്ടുനിൽക്കുകയില്ല. സി പി എമ്മിന്റെ നയമല്ലാതെ ആ നിലപാടിനോട് ആത്മാർത്ഥതയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റിക്കും അതുപോലെ സീതാറാം യെച്ചൂരിക്കുമുള്ളതെങ്കിൽ അടിയന്തിരമായി സംസ്ഥാന ഗവൺമെന്റിനോട് മുഖ്യമന്ത്രിയെ വിളിച്ച് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുവാൻ ആവശ്യപ്പെടണം. അതാണ് ചെയ്യേണ്ടത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു ഞങ്ങൾ കെയർ ബന്ധപ്പെട്ട എല്ലാവരുമായി ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ കെയർ റെയിൽ സിൽവർ ലൈനുമായി മുന്നോട്ട് പോകുന്നതിന്റെ അപകടം കോടിയേരി ബാലകൃഷ്ണൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിന്റെ തലയ്ക്കും എല്ലാം അസുഖമുണ്ടോ? ഇന്നലെ കുറച്ച് തലവേദന ഉണ്ടായിരുന്നു. സി പി എമ്മിന്റെ കുറെ ന്യായീകരണ നേതാക്കന്മാർ, പിണറായി വിജയന് വേണ്ടി സ്തുതി പാടുന്ന നേതാക്കന്മാർ, പിണറായി വിജയന്റെ ആശ്രിത വത്സലന്മാരായ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ കേരളയിൽ സിൽവർ ലൈനിനെ കുറിച്ച്, അതിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പ്രശംസിക്കുന്നത്. ഓരോ നീരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ എന്റെ കൊച്ചാട്ടനെ എതിർക്കാൻ. പദ്ധതിക്ക് വേണ്ടി കേരള ഗവൺമെന്റ് നിരത്തിയ വാദമുഖങ്ങളെല്ലാം പൊള്ളയായിരുന്നു, വസ്തുതാപരമല്ലായിരുന്നു. ഇത് സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. കേരളയിലിന്റെ എം ഡി അജിത്ത് എന്ന് പറയുന്ന കേരളയിലെ എം ഡി പിണറായി വിജയന്റെ ബിനാമിയാണ്. പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും കോടികൾ കമ്മീഷൻ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. ഭരണം കയ്യിലുള്ളത് കൊണ്ട്, പോലീസ് സേന കയ്യിലുള്ളത് കൊണ്ട് ഈ കേരളയിൽ പോലീസിനെ ഉപയോഗിച്ച് കേരളയിൽ കേരളത്തിൽ നടപ്പാക്കാം, അതിന്റെ സർവ് കല്ലിടാം എന്നാണ് പിണറായി വിജയൻ ധരിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ ചെറുക്കും, ശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ യൂസ് വിനിയോഗിക്കുകയാണ്. എനിക്ക് മനസ്സിലായി.